ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്താണ്, ഗ്രീൻ ചില്ലി പെപ്പർ ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദേ നമുക്ക് ദേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മൾ ചില്ലി പൗഡറൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫിഷ് ഫ്രൈക്ക് ഇങ്ങനെ ഒരു പേരിട്ടതും. അപ്പോൾ ദേ നമ്മുടെ പെപ്പർ എടുത്തിട്ടുണ്ട്, 3 ടീസ്പൂണോളം പെപ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പെരിഞ്ജീരകം 2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി, പിന്നെ എന്താണ് നമുക്ക് കറിവേപ്പില, ഉപ്പ്, 3 പച്ചമുളക്, പിന്നെ 3 ഗ്രാമ്പു. അപ്പോൾ ഞാനിത് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് മെയിനും എടുത്തിട്ടുണ്ട്, ഫിഷും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾക്ക് കുറച്ച് ടെർമറിക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടെർമറിക് പൗഡറും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പൊടിക്കേണ്ടത് എന്താണ്, നമുക്ക് പെപ്പർ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാവരും പൊടിച്ചെടുക്കുകയാണ്. പെപ്പറും ഗ്രാമ്പും പെരിഞ്ജീരകവും പൊടിച്ചെടുത്തേക്കണതാണ് കാണുന്നത്. നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല എരിവുണ്ട് കുരുമുളകിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതേ 2 പച്ചമുളക് കിട്ടും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇടാം കേട്ടോ. പച്ചമുളകും നമുക്ക് ഗാർലിക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. നന്നായിട്ട് നമുക്കിനി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇനി അടിച്ചെടുത്തിട്ട് വേണം, അത് പേസ്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ടെർമറിക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് ടെർമറിക് പൗഡറാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റൊന്നും ആക്കിയിട്ടില്ല. നന്നായിട്ട് അടിച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ അടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു തുള്ളി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഇതിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എന്താണ്, ഞാനത് കുറച്ച് വെള്ളം, ഞാൻ ഒരു 3 സ്പൂണോളം വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ എന്താ, നമുക്ക് ഫിഷ് ഒക്കെ കഴുകി കുറച്ച് നേരം വെള്ളം പോകാൻ തന്നെ ഊറ്റി വെക്കണം. അല്ലെങ്കിൽ അത് ഫിഷിൻ്റെ വെള്ളമോടി എത്തുമ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം മാതിരി തോന്നും. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ, ഗ്രേവിയിൽ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ആ ഫിഷിൽ നമ്മുടെ അരപ്പ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി വെള്ളം ഇല്ലാണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ, പച്ച കളറായിട്ട്. ശരിക്കും ഗ്രീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവി. ഇതേ ഞാൻ നന്നായിട്ട് ഇങ്ങനെ എന്താണ്, അവിടെയും അപ്പുറം ഇപ്പുറമൊക്കെ നന്നായിട്ട് ആ വരയുടെ ഉള്ളിലൊക്കെ ആകെ കൊടുക്കുകയാണ്, വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ. നമുക്കിതേ ഇതിങ്ങനെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് നമ്മുടെ ഗ്രേവി നിറച്ച് വെക്കാണ് കേട്ടോ ഞാൻ. അപ്പം നിങ്ങളെല്ലാവരും ഇതേ ഇങ്ങനെ തന്നെ ചെയ്യണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ എന്താണ് ഫിഷ് ഫ്രൈക്ക്. അപ്പോൾ ഇതേ എല്ലാം ഞാൻ ഓരോ മീനുകളും എടുത്താണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, ഓരോ ഫിഷും എടുത്ത് ഞാനിങ്ങനെ ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലാണ് ഒത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സാധാ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടാമെന്ന് പറഞ്ഞതിനെ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ഇതാക്കി വെച്ചാൽ മതി. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ എത്താതെ ഇരുന്നതിനാൽ അതിൻ്റെ കളർ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നന്നായിട്ട് എന്താണ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അരപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്കിനി ഇങ്ങനെ എല്ലാവരും ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അരിപ്പൊക്കെ അതേ പച്ച കളറായിട്ടിരിക്കുന്നത്, നല്ല പച്ച കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റണമുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇതേ പച്ച കളറൊക്കെ ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് നേരിട്ട് കാണുമ്പോൾ പച്ച കളറാണ്. അപ്പോൾ സാധാ എന്താണ്, സാധാ മുളക് പൊടിയൊന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യണില്ലല്ലോ. ഗ്രീൻ ചില്ലി മാത്രമേ യൂസ് ചെയ്യണുള്ളൂ, ഗ്രീൻ ചില്ലിയും പെപ്പറും മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. ഇനി നമുക്കൊരു 10-15 മിനിറ്റോളം ഒന്ന് എന്താണ് അതൊന്ന് യോജിക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഇതേ ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, നിങ്ങൾക്കിതിൽ എന്താണ് പാൻ ഉണ്ടെങ്കിൽ പാനിൽ ചെയ്യാം കേട്ടോ. കൂടുതൽ ചെയ്യുന്നത് നല്ല ഫ്രൈ പാൻ പോലത്തെ ഉള്ള സംഭവത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാനൊരു ചീഞ്ചട്ടിയാണ് എടുത്തേക്കുന്നത്, അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 മീനെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതേ മുരിഞ്ഞു വന്ന് ഞാൻ അപ്പുറത്തേക്ക് തിരിച്ചും അരച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിയിലൊന്നും പിടിക്കില്ല. ഇതേ ഒരു എന്താണ് യെല്ലോ, ഗോൾഡൻ യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ മീനുകളും എല്ലാ ഫിഷും ഞാൻ പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം.
എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നല്ല ഹെൽത്തിയാണ്, നിങ്ങൾക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി എന്താണ് ഫുഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.